ടൈറ്റാനോസറസ് വിഭാഗത്തിൽ വരുന്ന സൗറോപാഡ് ഇനത്തിലുള്ള ഡിനോസറുകളുടെ മുട്ടകളാണ് ഇവയെന്നാണ് നിഗമനം. നീളമുള്ള കഴുത്തുകളോട് കൂടിയവയും ചെറിയ തലയും നീളമുള്ള വാലുകളും തൂണുകൾ പോലുള്ള കാലുകളുമുള്ളവയാണ് ഇവയെന്നും കരുതപ്പെടുന്നു. മധ്യപ്രദേശിലെ ബാക്കുക്ഷി ഗ്രാമത്തിനടുത്തു നിന്നാണ് ഇവ കണ്ടെത്തിയിരിക്കുന്നത്. മുട്ടകൾ കൂട്ടമായുള്ള അവസ്ഥയിലും ചിലത് പൊട്ടിച്ചിതറിയ നിലയിലുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. സൗറോപാഡ് ഇനത്തിലുള്ള ഡിനോസറുകളുടെ മുട്ടയിടുന്ന രീതിയിലേക്ക് വെളിച്ചം വിതറുന്നതാണ് ഈ കണ്ടെത്തലെന്നും ഗവേഷകർ പറയുന്നു. ഇവയുടെ പ്രത്യുൽപാദന രീതികളെക്കുറിച്ച് ധാരണ നൽകാനും കണ്ടെത്തൽ സഹായകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ക്രെറ്റീഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനമാണ് ഇവ ജീവിച്ചിരുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇവയുടെ ഫോസിലുകൾ അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ടൈറ്റാനോസറസ് എന്ന വിഭാഗത്തിലുള്ള ഇത്തരം ഡിനോസറുകളുടെ 40 സ്പീഷീസ് ഉണ്ടെന്ന് കണക്കാക്കുമ്പോൾ പോലും അവയിൽ നിന്ന് 6 ഉപവിഭാഗങ്ങളിൽ മാത്രമാണ് ഇതിനോടകം തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത്. മേഖലയിൽ ടൈറ്റാനോസറസ് വിഭാഗത്തിലുള്ള മറ്റ് ഡിനോസറുകളെയും കാണാനുള്ള സാധ്യത ഗവേഷകർ തള്ളിക്കളയുന്നില്ല. ഇവയുടെ മുട്ടയിടുന്ന പാറ്റേണിന് മുതലകളുടേതുമായി ഏറെ സാമ്യമുള്ളതാണെന്നും ഗവേഷകർ വിശദമാക്കുന്നു. മുതലകളുടേതിന് സമാനമായ ചെറിയ മൺകുഴികളിലാണ് ഇവയും നിക്ഷേപിച്ചിരിക്കുന്നത്. മണ്ണിൽ നിന്നുള്ള ചൂടും സോളാർ റേഡിയേഷനും ഉപയോഗിച്ചായിരുന്നു ഇവ വിരിഞ്ഞിരുന്നതെന്നും പഠനം വ്യക്തമാക്കുന്നു. വെള്ളപ്പൊക്കമോ പാരിസ്ഥിതികമായോ ആയ കാരണങ്ങൾ കൊണ്ട് മുട്ടകളിൽ പലതും വിരിഞ്ഞിട്ടില്ലെന്നും പഠനം വ്യക്തമാക്കുന്നുണ്ട്. തടാകങ്ങളോ ചതുപ്പുകളോ ചേർന്ന മേഖലയിലാണ് ഇവ കണ്ടെത്തിയിരിക്കുന്നത്. ഭ്രൂണത്തിന്റെയോ ഡിനോസർ കുഞ്ഞുങ്ങളുടെയോ ഡിനോസറുകളുടെയോ ഫോസിലുകൾ മുൻപ് ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടില്ലെന്നും പഠനം വ്യക്തമാക്കുന്നു.